നമസ്കാരം ശ്രീല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം വളരെ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റികൾ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഒരു, അതായത് KUWJയുടെ ഭാരവാഹി കൂടിയായ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരിടേണ്ടി വന്ന ചില അവസ്ഥകളുണ്ട്. അപ്പോൾ പല സംഘടനയിൽ, KUWJയിൽ ഉൾപ്പെടെ നിരവധി സംഘടനകളുടെ ഭാരവാഹി കൂടെയായിരുന്ന ശ്രീല ഈ വിഷയം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാകാം ഇന്ന്. പ്രീത, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നാഷണൽ മീഡിയയെ സംബന്ധിച്ച് നമുക്ക് അത്ര വലിയ അറിവില്ല, എങ്കിലും ഉണ്ടാവും. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധമായ നിലപാടുള്ളതും മാധ്യമ സ്ഥാപനങ്ങൾക്കാണെന്ന് നമുക്ക് എവർക്കും അറിയുന്ന കാര്യം. കാരണം മാധ്യമ പ്രവർത്തകരായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളായി കഴിഞ്ഞാൽ, സ്ത്രീകളെ ഈ സാധാരണഗതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്ന പോലെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ താമസിക്കുന്ന റൂമിന്റെ കതകിന് കൂട്ടുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് തൊഴിലിൽ നിന്ന് വിലക്കുന്നതടക്കം, മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഫേവറിറ്റിസം, ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു തണലിൽ മാത്രമേ മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥ, ഇതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്. ഇത്രയും കാലം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ എടുത്തു നോക്കിയാൽ, മാധ്യമ പ്രവർത്തകരിൽ കൂടുതലും പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരാണ്. സ്ത്രീകൾ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ കുറവാണ്. സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ താരതമ്യേന ഏതെങ്കിലും ചെറിയ ചെറിയ ബീറ്റുകൾ, ആരോഗ്യം, അങ്ങനെ ചെറിയ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ബീറ്റുകൾ, ഇൻ എന്റർടൈൻമെന്റ് ന്യൂസ് ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് സ്ത്രീകളെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ് പതിവ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളിപ്പോ അതിനൊരു ഉദാഹരണമായി ഇത് കേൾക്കുന്ന ആൾക്കാർ പറയുമായിരിക്കും, ഷാനിയും നിഷയും ഒക്കെ ഉണ്ടല്ലോ എന്ന്. ഈ ഷാനിയും നിഷയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നികേഷ് കുമാർ പോലുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നികേഷ് കുമാറോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ളവരോ, നികേഷ് കുമാറിനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നയമില്ലാത്ത ഏക മാധ്യമ പ്രവർത്തകൻ, അതായത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കരുത് എന്ന് നയമില്ലാത്ത ഏക മാധ്യമ പ്രവർത്തകൻ എന്റെ അനുഭവത്തിൽ ഇത്രയും കാലം ഞാൻ കണ്ടതിൽ നികേഷ് കുമാറാണ്. ഞാൻ നികേഷ് കുമാറിന്റെ ഒപ്പം ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മില്ലനായി വരുന്ന രാഷ്ട്രീയ നിലപാടുകളാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമായ രാഷ്ട്രീയം കോളേജ് കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഘടനയുടെ ദേശീയ തലത്തിൽ വരെ എത്തിയ ഒരു ഭാരവാഹിയായിരുന്നു. അപ്പോ ദേശീയ തലം വരെ ഞാൻ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് ഇന്റർവ്യൂ സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് ചോദിക്കുകയും ജേർണലിസത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജേർണലിസം പഠിച്ചത്, ഞാൻ ജേർണലിസം കൃത്യമായി പഠിച്ചത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എത്തിക്സ് വളരെ പരമപ്രധാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ രാഷ്ട്രീയവും ഒരിക്കലും എന്റെ മറ്റുള്ള പ്രൊഫഷണൽ കരിയറിനെ ബാധിക്കില്ല എന്ന് ഞാൻ അന്ന് MV നികേഷ് കുമാറിനോട് പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ, ഒരു പക്ഷേ എന്നെ പരിഗണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിൽ നിന്നപ്പോൾ മാത്രമാണ്. അതും നികേഷ് കുമാർ ഉണ്ടായത് കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അതിനുശേഷം വന്ന സ്ഥാപനങ്ങളിലൊക്കെ വലിയ മോശപ്പെട്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് ലഭിച്ചതെന്ന് നമുക്ക് രണ്ടുപേരും അറിയാം. നമ്മൾ രണ്ടുപേരും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് നമുക്കറിയാം അവിടെ ഉണ്ടായ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ. അവിടെ വാർത്ത വായിക്കാനും അവിടെ പ്രൊഡക്ഷന് പോലും കൊള്ളില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി അതിമനോഹരമായി ഇന്റർവ്യൂ എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ, സത്യം പറയാൻ എനിക്ക് അഭിമാനം തോന്നും, ചില സമയത്ത് അവളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നും. അത്ര ഭംഗിയായി അവൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ഓൺലൈനിലാണെങ്കിൽ പോലും. ഇത്തരത്തിൽ സ്ത്രീകളെ, ഒന്നുകിൽ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾ, ഇപ്പോൾ നമുക്കറിയാം ഈ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഡെസ്കുകളിലും അതുപോലെ തന്നെ മറ്റുള്ളയിടത്തുമൊക്കെ ഉണ്ടാകുന്ന ചില ചില തമാശകൾ പോലും, അത്തരത്തിലുള്ള തമാശകൾ പോലും സ്ത്രീ വിരുദ്ധമായ തമാശകളാണ്. ഒരിക്കലും എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടറെ ഏറ്റവും ജൂനിയറായ, അതായത് ട്രെയിനി ആയിരിക്കുന്ന ഒരു പുരുഷൻ, ഞാൻ കൂടി ഉണ്ടായിരുന്ന ഒരു ബ്യൂറോയിൽ വെച്ച് വളരെ മോശമായി സംസാരിക്കുകയും ഞാൻ ബഹളം വെക്കുകയും മേലാൻ ഇത്തരത്തിലുള്ള സംസാരം ഇവിടെ പാടില്ല എന്ന് പറയുകയും ഏറ്റവും സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തുകയും ചെയ്ത ഒരു അനുഭവം എന്റെ കൺമുമ്പിലുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഏതെങ്കിലും മേഖലയിൽ മുമ്പോട്ട് വന്നാൽ അവരെ ഏറ്റവും മോശമായ രീതിയിൽ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് നടത്തുന്നത്. യാതൊരു തരത്തിലുള്ള അറിവോ യാതൊരു തരത്തിലുള്ള പരിചയമോ യാതൊരു തരത്തിൽ അവരെ സംബന്ധിച്ച് ഒരു തെളിവോ ഇല്ലാതെ അവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുക, അവരെ കുറിച്ച് കുറെ കഥകൾ പറഞ്ഞുണ്ടാക്കുക. ഇത്തരത്തിൽ നമുക്കറിയാം തിരുവനന്തപുരം പ്രസ് ക്ലബിന് താഴെ ഞാൻ ചിലപ്പോ ഒക്കെ പറയാറുണ്ട് അവിടെ ഒരു അധോലോകം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. പ്രസ് ക്ലബ് നേരത്തെ
പ്രസ് ക്ലബിന് താഴെ ഒരു ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പോഴതുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതില്ല എന്നാണ് എന്തോ, ആ ആൾക്കാരും പ്രസ് ക്ലബുമായി നിരന്തരം തർക്കമുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട, തിരുവനന്തപുരം പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിന്റെ ഒക്കെ കാരണം അത് തന്നെയാണ്. കാരണം എന്ത് തോന്നിവാസവും ആരെക്കുറിച്ച് പറയാൻ കഴിയുന്ന കുറെ മാധ്യമ പ്രവർത്തകർ അവിടെ ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരായ വനിതകളെ, അവരുടെ ഇഷ്ടത്തിന് കിട്ടാത്ത, അവരോടൊപ്പം കള്ളു കുടിക്കാത്ത, അവരുടെ തോളത്ത് കൈയിടാത്ത, അവരോട് തെറി പറയാത്ത, അവരുടെ കൂടെ ഈ സെക്ഷൽ ജോക്ക് പറഞ്ഞ് ചിരിക്കാത്ത സ്ത്രീകളെല്ലാം മോശക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും എനിക്ക് വ്യക്തിപരമായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്റെ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഭാഗത്ത് പോകുക അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപാടുകളും നടത്താത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ അവരുടെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ആളാണ്. ഞാൻ അതെനിക്ക് പ്രശ്നമല്ല, അത് മറ്റൊരു കാര്യം. മറ്റൊരു കാര്യം കൂടെ ശ്രീലെ ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പൊ പറയുമ്പോൾ ഒരു ഏകപക്ഷീയമായി പോകരുത്. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം പറയുമ്പോൾ ഇപ്പോൾ ഈ സ്ത്രീകൾക്കുള്ള പരിഗണന ഉപയോഗിച്ച് പുരുഷന്മാരെ ആക്രമിക്കുന്ന, അതായത് പരാതി കൊടുത്താൽ പുരുഷനെതിരെ നടപടി എടുക്കാം എന്നുള്ള രീതിയിൽ പുരുഷന്മാർക്കെതിരെ സ്ത്രീകളുടെ ഒരു സംഘം ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ശ്രീലെ അത് നിഷേധിക്കുമോ? അത് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അത്തരത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഇപ്പൊ സിനിമയിലാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, സിനിമയിൽ ഇപ്പൊ വന്ന് 15, 20, 25, 30 പേരുടെ പേര് പറയുന്നത് കൊണ്ട് അവർ വിചാരിക്കുന്നത് ഒന്നുകിൽ ഈ വൈരാഗ്യമുള്ളവരെ തകർക്കാൻ മറ്റുള്ളവർ പണം നൽകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിൽപ്പെട്ടവർക്ക് ഇവരെ പണം നൽകി സെറ്റിൽ ചെയ്യാനുള്ള അവസരമുണ്ടാവും. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം തന്നെ കഴിഞ്ഞു പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പുറത്തു പോകുന്ന, പുറത്ത് കാണുന്ന ഗ്ലാമറിനപ്പുറത്തേക്ക് എത്രമാത്രം ശമ്പളം ഈ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമ്മൾ മാതൃഭൂമിയിലേക്ക് വന്നാൽ, മാതൃഭൂമി പത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. മാതൃഭൂമി ദിനപത്രവുമായി ബന്ധപ്പെട്ടും മാതൃഭൂമി ചാനലുമായി ബന്ധപ്പെട്ടും ന്യൂസ് 18 ചാനലുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി ആരോപണങ്ങൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ, തൊഴിലിടങ്ങളിലെ പീഡനം, ആ പീഡനം പലതരത്തിലാണ്. ഒന്ന്, ആവശ്യമായ സഹകരണങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സുഖമില്ലാതെ പെൺകുട്ടി പറയുന്നത്, പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ വനിതയാണ് പറയുന്നത്, അവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് എച്ച് ആർ വളരെ മോശമായി പെരുമാറുന്നു. ഇന്ന് ഏതായാലും പത്രപ്രവർത്തക യൂണിയൻ ഒരു റിലീസ് ഒരുക്കിയിട്ടുണ്ട്, അവർക്ക് വളരെ കൃത്യമായ രീതിയിൽ അവരോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിലീസ് ഇറക്കിയ ആളാരാണ്? റിലീസ് ഇറക്കിയ ആൾ KUWJ പഴയ സംസ്ഥാന സെക്രട്ടറി, ഇനി പുതിയ സംസ്ഥാന സെക്രട്ടറി വന്നിട്ടുണ്ട്. അവർ ചാർജ് എടുത്തത് നല്ല, ഏതായാലും റിലീസ് പഴയ ആൾക്കാരുടെ പേരിലുള്ളതാണ്. ഏതായാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീവിരുദ്ധമായ പരാമർശത്തിന്റെ പേരിൽ കേസ് നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എക്കാലത്തും ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പത്രപ്രവർത്തക യൂണിയൻ ഇടപെട്ടിട്ടുള്ള കേസുകളൊന്നും എങ്ങും എത്തില്ല. ഇവിടെ ഇപ്പോ എച്ച് ആർ ആണ് വില്ലൻ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പത്രപ്രവർത്തക യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് ഏതെങ്കിലും ജേർണലിസ്റ്റ് കാറ്റഗറിയിലുള്ള ആളായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമായിരുന്നില്ല. നേരത്തെ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് ആ ആരോപണങ്ങൾ പലപ്പോഴും സംസാരിച്ച് സെറ്റിൽ ചെയ്ത് പോവുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഇതൊക്കെ പുറത്തു വന്ന് പറഞ്ഞാൽ അടുത്ത മാധ്യമ സ്ഥാപനം വരെ എടുക്കില്ല. നമുക്കറിയാം ഇങ്ങനെയുള്ള ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ എടുത്തില്ലെങ്കിലും ഈ എല്ലാ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ മാധ്യമപ്രവർത്തകർക്ക് ഉൾക്കൊള്ളുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അടുത്തിടെ തുടങ്ങിയ ഒരു ലോഞ്ച് ചെയ്തൊരു ചാനൽ, ആ ചാനലിൽ ഏതാണ്ട് ഒരു 15 മാധ്യമപ്രവർത്തകർ ആരോപണ വിധേയരാണ്. പല കാര്യങ്ങളിലായി ആരോപണ വിധേയരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ചേർത്തുകൊണ്ടൊരു ചാനൽ. ഇനി അടുത്തത് റിപ്പോർട്ടർ ചാനൽ നോക്കുകയാണെങ്കിൽ കാട്ടുകള്ളന്മാർ നയിക്കുന്ന ചാനൽ. കേരളത്തിൽ മാധ്യമ ധാർമ്മികത എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായിരിക്കുന്നു. ഈ ധാർമ്മികത ഇല്ലാതാകുന്നതിന്റെ പ്രശ്നമാണ് സ്ത്രീകളെ ആക്രമിക്കാനും സ്ത്രീകളെ മോശം പറയാനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്താനുമുള്ള ശ്രമം ഉണ്ടാകുന്നത്. കാട്ടുകള്ളന്മാരുടെ ചാനലിൽ പോയത് ധാർമ്മികത വിളമ്പുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ കൺമുമ്പിലൂടെയാണ്, എന്റെയും നിന്റെയും കൺമുമ്പിലൂടെയാണ്, നീ മാധ്യമപ്രവർത്തകരുടെ കൺമുമ്പിലൂടെയല്ലേ ഈ രണ്ടുപേർ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് പോയത്? റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് പോയത്? ആ മാധ്യമ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകാൻ എന്ത് മാധ്യമ ധാർമ്മികതയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അവകാശപ്പെടാനുള്ളത്? എന്നോട് ചോദിച്ചവരോട് ഞാൻ പറയുന്നത് ഇതിലും ഭേദം, നമ്മുടെ ഫോർട്ട് പോയി, നമ്മുടെ തമ്പാനൂർ പോയി കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നതാണെന്നാണ്. കാരണം ധാർമ്മികമായ വാക്കുകൾ പറയാൻ ധാർമ്മികത ഇല്ലാത്തവർ ഒരുങ്ങരുത് എന്നാണ് എന്റെ പക്ഷം. നമുക്ക് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ആർജവം കൂടി ഉണ്ടാകണം. ഒരു കാട്ടുകള്ളൻ സ്ഥാപനത്തിൽ പോയിരുന്നു കൊണ്ട് ആ കാട്ടുകള്ളൻ കൂടി, കാട്ടുകള്ളൻ ഇപ്പൊ വന്നിരിക്കുകയാണ്, കാട്ടുകള്ളനാണ് ധാർമ്മികത പഠിപ്പിക്കുന്നവരിൽ പ്രധാനിയായ ഒരാൾ. നികേഷ് കുമാർ അങ്ങ് പോയതോടുകൂടി നികേഷ് കുമാറിന്റെ സ്പേസ് എടുത്തുകൊണ്ട് ധാർമ്മികത പഠിപ്പിക്കുകയും വലിയ മാധ്യമ വിചാരം നടത്തുകയും മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ മര്യാദ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാട്ടുകള്ളൻ, ആ കാട്ടുകള്ളനാണ് ചാനലിന്റെ മേധാവി. എവിടെയാണ് മാധ്യമ ധാർമ്മികത?
ധാർമ്മികതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ മാധ്യമപ്രവർത്തന രംഗത്തുണ്ട്. എന്നാൽ ധാർമ്മികതയുള്ളവരുമുണ്ട്. അവർക്ക് കഞ്ഞു കുടിക്കാനുള്ള ഗതിയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയോ ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാനും കഴിയാത്ത സാഹചര്യമുള്ളത് മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ മുതലാളിയുടെയും അവിടുത്തെ മുതിർന്ന ആൾക്കാരുടെയും കാര്യങ്ങൾ കേൾക്കാതെ അവരോട് സഹകരിക്കുക എന്ന സെൻസ് ഞാൻ പറയുന്നത് സിനിമയിലെ പോലുള്ള സഹകരണമല്ല. അവരോട് ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ അവർ പറയുന്നത് കേട്ട്, അവർ പറയുന്ന വളിച്ചവിറ്റും തമാശയും ഒക്കെ കേട്ട് കൊഞ്ചി കുഴഞ്ഞു നിന്ന് വർത്തമാനം പറയുകയോ അവരോട് സൗഹൃദത്തോട് ഇടപെടുകയോ അല്ലെങ്കിൽ അവരുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വെക്കുകയോ ഒക്കെ ചെയ്യുന്നവരെ മാത്രമേ 90% ആൾക്കാരും അത്തരത്തിലുള്ള ആൾക്കാരാണ്. അത്തരത്തിലുള്ളവരെ മാത്രമേ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പല കാരണങ്ങൾ എനിക്കറിയാം. ഞാൻ ഈ കാരണങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ഒരു പുസ്തക രൂപത്തിൽ ഏതായാലും ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. മാതൃഭൂമിയിൽ നിന്ന് ആ പരാതി ഉന്നയിച്ച ആ മാധ്യമ പ്രവർത്തകയ്ക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. എന്തായാലും അത് ഒരു കാരണവശാലും കിട്ടില്ല. മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ന് വരെ പുറത്തു പോയിട്ടുള്ള ഒരാൾക്കും നീതി കിട്ടുന്ന ചരിത്രമില്ല. കാരണം മാധ്യമ പ്രവർത്തകർ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു പ്രീത, അതുകൂടി പറഞ്ഞോട്ടെ സമയം പോയെങ്കിലും, അതായത് മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവർക്കും മാധ്യമ മുതലാളിമാർക്കും ഒക്കെ രാഷ്ട്രീയക്കാരുമായും ഭരണ നേതൃത്വവുമായും നല്ല ബന്ധമായിരിക്കും. ഇപ്പൊ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ 1.5-2 വർഷത്തിന് ശേഷമാണ് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. എന്നെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഒരു പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതിയിൽ വെച്ച് എന്നോട് വളരെ മോശമായി പെരുമാറിയ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ 2 വർഷത്തിന് ശേഷമാണ് ഒരു മൊഴിയെങ്കിലും രേഖപ്പെടുത്താൻ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് മാത്രം ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഈ മൊഴിയെടുക്കേണ്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാക്ഷികളുടെ മൊഴിയെടുക്കേണ്ട സമയം വരുമ്പോൾ അവരെ ഏറ്റവും തിരക്കുള്ള സമയത്ത് വിളിക്കും. ആ തിരക്കുള്ള സമയത്ത് അവർ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ പിന്നീട് അവരെ വിളിക്കുകയോ ആ മൊഴി എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അപ്പോ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അതെങ്ങനെ പരിഗണിക്കണം എന്ന് പോലീസിന് അറിയേണ്ടതാണ്. ആ പരാതി കൊടുക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നീതി കിട്ടും എന്ന ഒരു യാതൊരു മാധ്യമ പ്രവർത്തകർക്ക് നീതി കിട്ടുമെന്ന്, അത് പ്രത്യേകിച്ച് വനിതകൾക്ക് നീതി കിട്ടുമെന്ന് യാതൊരു തരത്തിലും ചിന്തിക്കേണ്ടതില്ല. ഒരു നീതിയും ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഗട്സ് ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ ആരെയും കൂസാതെ, ആരോടും ഒരു ഇത് കമ്മിറ്റ്മെന്റും ഇല്ലാതെ, ആരോടും ആരെയും ഭയക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ നമുക്ക് മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ഓൺലൈൻ ഓപ്ഷൻ എന്നുള്ളത് എടുക്കുക. ആ ഓൺലൈൻ ഓപ്ഷനിൽ പോയിരുന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞാലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം കിട്ടും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല. ഈ മാധ്യമ ധാർമ്മികതയും ഇല്ല. മാധ്യമരംഗത്ത് സ്ത്രീകൾക്ക് ഇനിയൊരു വലിയ രീതിയിലുള്ള ഒരു ഇതുണ്ടാകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് സ്ത്രീകൾക്ക് പോകാനും കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു 20 വർഷത്തെ പ്രവർത്തന പരിചയം എനിക്കുള്ള, അതുകൊണ്ട് ഞാൻ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ടറിയാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഇറക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് പുറത്തു വരട്ടെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം. നന്ദി ശ്രീല, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.